ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വൈബ്രൻസ്. ഞാനിപ്പോൾ ഡൽഹിയിൽ നിസാമുദ്ദീൻ കിട്ടി. അപ്പം നിസാമുദ്ദീൻ അവിയായുടെ കബറടക്കിയ സ്ഥലം, അതിൻ്റെ പരിസരമൊക്കെ നമ്മുടെ എപ്പിസോഡ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. കേരളത്തിലെ നമ്മുടെ എറണാകുളത്ത് നിന്ന് ദിവസവും ഒരു ട്രെയിനുണ്ട്, മംഗള ലക്ഷദ്വീപ്. അത് വന്ന് നിർത്തുന്ന ലാസ്റ്റ് സ്റ്റോപ്പാണ് ഈ നിസാമുദ്ദീൻ സ്റ്റോപ്പ്. അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഡൽഹിയിലൊരു നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ ഇല്ല, അതേപോലെ നിസാമുദ്ദീൻ ദർഗ ഉണ്ട്. അപ്പൊ ദർഗ കാണാൻ പോവാണ്. നിസാമുദ്ദീൻ വെസ്റ്റ് ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സൈക്കിൾ റിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സബ്വേ കൂടി പോകണം. ഡൽഹിയിൽ പല സ്ഥലത്തും ഇപ്പോൾ സബ്വേ വളരെ ഉപയോഗപ്പെട്ടാണ്. ഇതൊരു സി സി ടി വി ക്യാമറ കൂട്ടിലൊക്കെ വെച്ചൊക്കെയാണ് ഈ കാണുന്നത്. സൈക്കിൾ റിക്ഷയിൽ പോകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ആകെ നടക്കാനുള്ള ദൂരമുള്ളൂ, ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ പാവങ്ങളാണ്, അപ്പോൾ അവർ ഒരു അരിപ്രശ്നം ലഭിച്ചിട്ട് എനിക്കാണ് സൈക്കിൾ റിക്ഷയിൽ കയറാനിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സൈക്കിൾ റിക്ഷയിൽ കയറിയിട്ട് അങ്ങനെ ഈ വന്നതാണ്. അപ്പോൾ സബ്വേയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കടക്കുകയാണ്. ഇവിടെ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ നല്ല പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദർഗൻ്റെ ഈ ഭാഗത്ത് ഒരു സബ്വേ ഉണ്ട്. അപ്പോൾ അതിലേ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്താണ് ഈ ദർഗ സ്ഥിതി ചെയ്യുന്നത്. ഇതിലേ അങ്ങനെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ദൂരത്തിൽ നടന്നു പോകണം. അപ്പോൾ നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഇതൊക്കെ ഒരു ബിസിനസ്സാണല്ലോ. അപ്പോൾ ഈ കച്ചവടങ്ങളൊക്കെ നമുക്ക് അങ്ങനെ നല്ല ആസ്വദിച്ച് അങ്ങനെ പോവാം. നല്ല പലവിധ കളർഫുള്ളായിട്ടുള്ള എല്ലാ ഇതുള്ള ഒരു സ്ട്രീറ്റാണിത്. ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. ഭൂരി ഭരിക്കുകയാണ്. ഈ ചോപ്പ് കാണുന്നൊക്കെ റോസാപ്പൂവിൻ്റെ അതെല്ലാം ആണ്. അതിവിടെ ദർഗയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് സന്ദർശകർ. അത് ഞാൻ ദർഗയിൽ എത്തിയിട്ട് എന്താ അതിൻ്റെ സംഭവം എന്ന് അവിടെ എത്തിച്ച് ഭക്ഷ്യ തന്തൂരി ആണ്.
നിസാമുദ്ദീൻ ബിരിയാണി. ഏ പ്ലേറ്റ് എത്തിനോ? ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കണം, തുറന്ന് പൂവ് വാങ്ങാന്നുള്ള കോരോ ബിയാണ് ചെരുപ്പ് സൂക്ഷിക്കുന്നത്. ഞാൻ പൂവൊന്നും വാങ്ങിയിട്ടില്ല. ഞാനവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ഒരു ചങ്ങായിണ്ട്, അവൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. 10 രൂപയാണ് സൂക്ഷിക്കാൻ ചാർജ്. ഇതോടെ കച്ചവട കേന്ദ്രങ്ങൾ കഴിഞ്ഞു. ഇനി ഇവിടെയാണ് ഈ ദർഗനോട് ബന്ധപ്പെട്ടുള്ള പലവിധ ഖബറുകളും. 2 മെയിൻ ഖബറാണ് ഇവിടെ ഉള്ളത്. 1 നിജാമുദ്ദീൻ്റെയും. ഇതൊക്കെ ചെറിയ ചെറിയ ഖബറുകളാണ് ഈ കാണുന്നതൊക്കെ. ഈ പുറത്തിങ്ങനെ ഒരു ചെറിയ മാർബിൾ പീസ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ ചെറിയ ചെറിയ ഖബറുകളാണ്. ഇവിടുത്തെ ഒരു ഖബറിടം ചെന്ന് കയറുമ്പോൾ തന്നെ കാണുന്നതൊക്കെ ചെറിയ ചെറുത്. അത് കഴിഞ്ഞിട്ടുള്ളത് അമീർ ഖുസ്രുവിൻ്റെ ഖബറിടമാണ്, അതാണ് ഈ കാണുന്നത്. അപ്പം അതിൻ്റെ അകത്തേക്ക് പോവാണ്. ഇവിടെ അധികം ശബ്ദമൊന്നും പറ്റൂല. ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ ഈ റോസാപ്പൂവ്? ഇവിടെയാണ് ഈ റോസാപ്പൂ ഇടുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു അനാചാരമാണ്, ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഈ മരിച്ചവർക്ക് വേണ്ടി ജസ്റ്റ് പ്രാർത്ഥന നടക്കുക പോരുക എന്നുള്ളതാണ്. ഇവിടെ പലവിധ അനാചാരങ്ങളും നാട്ടിൽ നിന്ന് കാട്ടുന്നുണ്ട് ആളുകളൊക്കെ. ഇതിനാണ് ഈ റോസാപ്പൂവിൻ്റെ ഇത് അവിടെ പുറമേ നിന്ന് കച്ചവടം ചെയ്യുന്നത്. ഇതേപോലെ പിന്നെ പല സ്ഥലങ്ങളിലുണ്ട്. അജ്മീറിലും ഇങ്ങനെ തന്നെയാണ്. അവിടെ റോസാപ്പൂവ് അതിലും കൂടുതൽ അമ്പം കച്ചവടമാണ് അവിടെ ഉള്ളത്. പിന്നെ ഇവിടെ സംഭാവന കൊടുക്കേണ്ടവർക്ക് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കാം. ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പം ഇനി ഞാനിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഇനി അടുത്ത മെയിൻ കവറിലേക്ക് പോവാം നമുക്ക്. ഇങ്ങനെ ദൂരെ കണ്ടല്ലോ ഒരു വൈറ്റ് കുബ്ബായിട്ടുള്ള, ഇതാണ് നിജാമുദ്ദീൻ ഔലിയയുടെ ഖബർ. അതിൻ്റെ അകത്താണുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഹസ്രത്ത് നിജാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ പേര് വന്നിട്ടുള്ളത്. 1238 1325 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ കാർപ്പറ്റൊക്കെ വിരിച്ച് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തേക്കുള്ള പ്രവേശനം. വീഡിയോക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇവിടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിലേ അങ്ങോട്ടേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും ദാറ ഖൗമുൽ മുഅ്മിനീൻ, അതാണ് സാധാരണ നമ്മൾ മരിച്ചവരെ ഖബർ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനുള്ളത്. അതിൻ്റെ ചുറ്റുപാടിങ്ങനെ റോസാപ്പൂവൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ, അതൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. ദൈവത്തോട് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക, മരിച്ചവരോടൊന്നും നമുക്ക് പ്രാർത്ഥന നടത്താൻ പറ്റില്ല. അത് ഏറ്റവും വലിയ തെറ്റായ കാര്യങ്ങളും മറ്റുമാണ്. പക്ഷെ ഇവിടെ പലവിധ അനാചാരങ്ങളും കാണിക്കുന്നുണ്ട് ആളുകൾ. ഇതുപോലെ അങ്ങനെ തുണി പതപ്പിക്കുക, അതവിടെ അത് എന്നിട്ട് അവർ പോവും. അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ നല്ല ഒരു പാട്ട് പരിപാടിയും കണ്ടു ഇവിടെ. ഇനി اپنی مستی میں آپ مست ہوں میں ہاں عدل سے
ہادی پرست ہوں میں, میرے ہاتھوں میں ہے دامان علی, کون کہتا ہے تنگ دست. ഈ ഭക്തിഗാനങ്ങൾക്ക് ഖവാലി എന്നാ പറയുക. ഇവിടെ ഒരു പള്ളിയുണ്ട്, ഇതിൻ്റെ പേര് ജമാഅത്ത് ഖാന മസ്ജിദ് എന്നാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെയും വീഡിയോക്കൊക്കെ പ്രശ്നമുണ്ട്, നല്ല കാർപ്പറ്റൊക്കെ വിരിച്ച് നല്ല പഴയകാലൊരു പള്ളിയാണിത്. 1325-25 ഈ ദർഗയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് പള്ളിയിലെ ഉൾഭാഗങ്ങളും കാര്യങ്ങളും. ഇതിൻ്റെ ഉള്ളിൽ കുറേ ആളുകളും ഒക്കെ ഇതിനുള്ളിൽ ഉണ്ടിരിക്കുന്നുണ്ട്. ഈ നിസാമുദ്ദീൻ ഷെയ്ഖിൻ്റെ പിന്നെ ശിഷ്യനെന്ന് അമീർ ഖുസ്രു എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ വരുമ്പോൾ കണ്ടിട്ടില്ല ആ ഖബർ. പിന്നെ ഇവിടെ ഷാജഹാൻ്റെ മകള് ജഹാൻ ആരാ ബീഗത്തിൻ്റെ ഖബറും അവിടെ ഉണ്ട്. ഇത് വലിയൊരു കുബ്ബയാണ്, അതിൻ്റെ ടോപ്പിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. ഇതൊരു ഇഷ്ടിക കളറിലാണ് ഇത് കംപ്ലീറ്റ് ഉള്ളത്, ഇത് മൊത്തം പള്ളീൻ്റെ ഉൾഭാഗം. കുറേ പ്രാവുകളും ഒക്കെ ഉണ്ട്, മെയിൻ്റെനൻസ് വളരെ കുറവാണ്, ആ പഴയ പോലെ തന്നെ എപ്പോഴും നിൽക്കുന്നത്. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഒരേ ആളുകൾ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു പൂച്ച ഒരു സംഗതി ഒപ്പിക്കണ്ടേ, നമുക്കിങ്ങനെ കാണുന്നത് ഇതിൻ്റെ പള്ളീൻ്റെ സൈഡിൽ തന്നെയാണ് അതുള്ളത്. ഇപ്പോൾ ഒരു സംഗതിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് മടക്കി കാർപ്പറ്റിൻ്റെ ഒക്കെ മൂടി വെച്ചിട്ട് പുള്ളിക്കാരൻ പോവുകയാണ്. മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 70 ഖബറുകളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഷാജഹാൻ്റെ മകളും പിന്നെ സിയാവുദ്ദീൻ ബറാനിയുണ്ട്, മുഹമ്മദ് ഷാ, അങ്ങനെ ഒരിതൊക്കെ ഇവിടെയാണുള്ളത്. ഇവിടെയും കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത്. ഇവിടെ കാലുകാനും ഇതിനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ ഒരു പിന്നെ ഭക്തിഗാനം, അവിടെ സ്ഥിരമായിട്ടുള്ളതാണ്. ഈ നിസാമുദ്ദീൻ അവരുടെ പിൻഗാമികളാണ് ഇത് കൊണ്ടുനടക്കുന്നത് ഇപ്പോഴും ഈ ഒരു ദർഗയും കാര്യങ്ങളൊക്കെ. 2010 ആഗ്ര ഖാൻ ട്രസ്റ്റ് ഫോർ കൾച്ചറിൽ ഈ ഭാഗമൊക്കെ നവീകരിച്ചിരുന്ന് പുനഃസ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പള്ളിയുടെ ഭാഗം, ഒരു ലോങ് വ്യൂ ആണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിസാമുദ്ദീൻ അവരുടെ ഖബർ, മറ്റേ ഇടതുഭാഗത്തുള്ളത് അമീർ ഖുസ്രുവിൻ്റെ ഖബർ. അങ്ങനെ മൊത്തം 70 ഖബറുകളുണ്ട് എന്നാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. 1325 മുഹമ്മദ് ബിൻ തുക്ലക്കാണ് ഇത് പണികഴിപ്പിച്ചിട്ടുള്ളത്, ഈ ഒരു ഭാഗങ്ങൾ. അതിനുശേഷം പിന്നീട് ഫിറോസ് ഷാ തുക്ലക്ക് ഇതിൻ്റെ ഘടനയ്ക്കൊന്ന് മാറ്റി ഈ താഴെക്കുടത്തിൻ്റെ അവിടെ ഒരു 4 സ്വർണത്തിൻ്റെ കപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഹൈദരാബാദിൽ നിന്നുള്ള പൈഗ കുടുംബത്തിൻ്റെ അവിടെ നിന്നുള്ള ഒരു മാർബിൾ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതാണ് പിന്നീട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മറ്റുള്ള ഖബറുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടുത്തെ ഒരു പിന്നെ കർണാടക ഫാമിലിയാണ് ഇവര്. അപ്പൊ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.